ജില്ലാ ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ വെച്ച് ലോക ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണ പരിപാടികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ പി കെ സുഷമ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മാസ് മീഡിയ ഓഫീസർ ആർ അനിൽകുമാർ ക്ഷയരോഗ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എല്ലാ വർഷവും മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ദി ക്ലോക്ക് ഈസ് ടിക്കിംഗ് എന്നാണ്. 2025-ഓടുകൂടി നമ്മുടെ നാട്ടിൽ നിന്നും ക്ഷയരോഗം നിവാരണം ചെയ്യുക എന്ന ലക്ഷ്യത്തിലെത്താനുള്ള സമയമായി എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇടുക്കി ജില്ലാ ആരോഗ്യവകുപ്പിൻ്റെ ക്ഷയരോഗ വിഭാഗം സംഘടിപ്പിച്ച ലോക ക്ഷയരോഗ ദിനാചരണം പരിപാടി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ വെച്ച് DMO ഇൻചാർജ് ഡോക്ടർ പി കെ സുഷമ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കേസുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഇത് എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2025 കൂടെ TB എലിമിനേറ്റ് ചെയ്യുക, ലോകത്തിൽ തന്നെ തുടച്ചു മാറ്റാം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ പ്രയത്നിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഇത് ഇത് ഈ രീതിയിൽ എലിമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് രോഗം ഉള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഇടയിൽ ജനങ്ങൾക്കിടയിൽ രോഗിയായിരിക്കുന്നവരെ, അതായത് ഈ ബാക്ടീരിയ ക്യാരി ചെയ്യുന്നവരെ കണ്ടെത്തി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ അതിൽ നിന്ന് ക്ലിയർ ചെയ്ത് അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു പ്രക്രിയയിൽ അക്ഷയകേന്ദ്ര പദ്ധതിയിലൂടെ നമുക്ക് കുറെ പേഷ്യൻസിനെ കണ്ടെത്താനായിട്ടുണ്ട്. വളരെ വലിയൊരു ഒരു പോയിന്റ് ആണ് അത്. കണ്ടെത്തി നമുക്ക് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് ആ നേരത്തെ കണ്ടെത്തുന്നതിലൂടെ ചികിത്സിക്കുന്നതിലൂടെയും നമുക്ക് അവരുണ്ടാകുന്ന മരണം വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് TB എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒഴിവാക്കാൻ നമുക്ക് വളരെയധികം നന്നായിട്ട് സാധിക്കുന്നത്. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MR ഉമാദേവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലെവലിൽ അത് പറ്റത്തില്ല. അപ്പൊ നമ്മുടെ പഞ്ചായത്ത് ലെവലിൽ നമ്മൾ ഫീൽഡ് സ്റ്റാഫ് കാണുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മുടെ MO കൂടി ഒരു മന്തൊരിക്കലും ഒരു TB ക്ലിനിക് പോലെ വെച്ചിട്ട് നമ്മുടെ NCD ഒക്കെ വെക്കുന്നില്ല. അതുപോലെ തന്നെ വെച്ചിട്ട് പേഷ്യൻസിനെ അതാത് ഏരിയയിലെ പേഷ്യൻസിനെ നേരിട്ട് കണ്ട് അവർക്ക് എന്താണ് പ്രശ്നം, ചില പേഷ്യൻസിന് മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് ആണോ എന്ന് പോലും ഡിറ്റക്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഒരു എലിമിനേഷനിൽ എത്തണമെങ്കിൽ സ്പ്രെഡിങ് കുറയ്ക്കണം. ജില്ലാ TB ഓഫീസർ ഡോക്ടർ B സെൻസി സ്വാഗതം ആശംസിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ S സുരേഷ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. TB യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S മഹേഷ് നാരായൺ ദിനാചരണ സന്ദേശം നൽകി. ജില്ലാ മാസ് മീഡിയ ഓഫീസർ R അനിൽകുമാർ ക്ഷയരോഗ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഒരു പകർച്ചവ്യാധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്ഷയരോഗം ബാധിച്ച വ്യക്തി തുമ്മുകയോ ചുമയ്ക്കുകയോ തുപ്പുകയോ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകരുമെന്നും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും വഴി രോഗത്തെ പ്രതിരോധിക്കുവാൻ സാധിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഡെപ്യൂട്ടി DMO ഡോക്ടർ PN അജി, KGMOA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സാംവി ജോൺ, ജില്ലാ ആശുപത്രി RMO ഡോക്ടർ CJ പ്രീതി, തൊടുപുഴ IMA പ്രസിഡന്റ് ഡോക്ടർ സുമി ഇമ്മാനുവൽ, ശ്വാസകോശ രോഗ വിദഗ്ധരായ ഡോക്ടർ H ശ്രീജിത്ത്, ഡോക്ടർ അജോ കെ ജോസ്, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ജോസ് അഗസ്റ്റിൻ, KS മനോജ്, KR രഘു, ജോർജ് തോമസ്, സുനിൽ MDAS, P ബിജു എന്നിവർ സംസാരിച്ചു. ദിനാചരണത്തിൻ്റെ ഭാഗമായി അക്ഷയ കേരളം പുരസ്കാരം നേടിയ സ്ഥാപനങ്ങളെയും ജീവനക്കാരെയും ആശാപ്രവർത്തകരെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.
ആദ്യാനുരാഗത്തിൽ പുളകങ്ങൾ അലകളായി നെയ്യും കല്യാൺ കല്യാൺ ആകാശ സീമകൾ തൊട്ടുണർത്തുന്ന വർണ്ണശോഭ വിതറുന്നു കല്യാൺ കല്യാൺ മങ്ങാത്തമായാത്ത വർണ്ണസ്വപ്നങ്ങൾ Metro Bride, India's most fashionable bridal silk, Kalyan Silks.